ഹായ് ഫ്രണ്ട്സ് പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി യു പി സിക്സ്റ്റി ഡേയ്സ് ചാലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ അവസാനത്തെ ആഴ്ച പഠിക്കേണ്ട ടോപ്പിക് പലർക്കും കിട്ടിയിട്ടില്ലെന്ന് മനസ്സിലായി അതുകൊണ്ടാണ് വീണ്ടും ഇങ്ങനെയൊരു ക്ലാസ് ചെയ്യുന്നത് അൻപത്തി മൂന്നാമത്തെ ദിവസം മുതൽ അറുപതാമത്തെ ദിവസം വരെ നമുക്ക് പഠിക്കേണ്ട ടോപ്പിക്കാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അൻപത്തി മൂന്നാമത്തെ ദിവസം നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത് കറണ്ട് അഫെയേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അൻപത് ചോദ്യങ്ങൾ എസ് ബയോളജി പത്താം ക്ലാസ്സിലെ ബയോളജിയാണ് പഠിക്കാനുണ്ടായിരുന്നത് അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചുകൊണ്ടുള്ള റിവിഷനാണ് പിന്നീട് നടത്തേണ്ടത് അൻപത്തി നാലാമത്തെ ദിവസവും സെയിം തന്നെയാണ് കറണ്ട് അഫയേഴ്സിൻ്റെ അൻപത് ചോദ്യങ്ങൾ എസ് സി ആർ ടി ബയോളജി പത്താം ക്ലാസ്സിലെ ബയോളജിയാണ് പഠിക്കാനുള്ളത് പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ വെച്ചുകൊണ്ടുള്ള റിവിഷൻ ആണ് നടത്തേണ്ടത് മോഡൽ എക്സാം ഇവിടെ ഒഴിവാക്കിയിരിക്കുന്നത് അവസാന നിമിഷം മോഡൽ എക്സാം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കോൺഫിഡൻസിൽ കുറവ് വരണ്ട എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമാണ് മാർക്ക് കുറയുന്നവർക്ക് കോൺഫിഡൻസ് കുറയാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് മോഡൽ എക്സാം ഈ ഒരു സ്റ്റേജിൽ ഒഴിവാക്കിയത് അൻപത്തി അഞ്ചാമത്തെ ദിവസം പഠിക്കാനുള്ളത് കറണ്ട് അഫെയേഴ്സിന്റെ അൻപത് ചോദ്യങ്ങൾ എസ് സി ആർ ടി ഫിസിക്സിന്റെ ഭാഗമാണ് പഠിക്കാനുള്ളത് അതിനോടൊപ്പം പ്രീവിയസ് ക്വസ്റ്റിൻ വെച്ചുകൊണ്ടുള്ള റിവിഷൻ ആണ് നടത്തേണ്ടത് അൻപത്തി ആറാമത്തെ ദിവസം കറണ്ട് അഫയേഴ്സിന്റെ അൻപത് ചോദ്യങ്ങൾ എസ് സി ആർ ടി പത്താം ക്ലാസ്സിലെ ഫിസിക്സിന്റെ ഭാഗമാണ് അന്നും പഠിക്കാനുള്ളത് അതിനൊപ്പം തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റിവിഷനും കൂടെ ചെയ്യുക അൻപത്തി ഏഴാമത്തെ ദിവസം കറണ്ട് അഫയേഴ്സിന്റെ അൻപത് ചോദ്യങ്ങൾ എസ് സി ആർ ടി പത്താം ക്ലാസ്സിലെ ഫിസിക്സിൻ്റെ ഭാഗം കംപ്ലീറ്റ് ചെയ്യുക മുഴുവനായിട്ടും അന്ന് തന്നെ തീർക്കാനായിട്ട് ശ്രമിക്കാം അതിനോടൊപ്പം റിവിഷൻ നടത്തുക റിവിഷനായിട്ട് തൊഴിൽ വാർത്തയിലും തൊഴിൽ വീതിയിലും എല്ലാം വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ക്ലാസ്സുകളായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അൻപത്തി എട്ടാമത്തെ ദിവസം കറണ്ട് അഫെയേഴ്സിൻ്റെ അൻപത് ചോദ്യങ്ങൾ എസ് സി ആർ ടി കെമിസ്ട്രി ആണ് അന്ന് പഠിക്കാനുള്ളത് പത്താം ക്ലാസ്സിലെ എസ് സി ആർ ടി കെമിസ്ട്രി ആണ് തുടങ്ങേണ്ടത് അതിനൊപ്പം തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ടുള്ള റിവിഷൻ നടത്തുക അൻപത്തി ഒൻപതാമത്തെ ദിവസവും കറണ്ട് അഫെയേഴ്സിൻ്റെ അൻപത് ചോദ്യങ്ങൾ പത്താം ക്ലാസ്സിലെ എസ് സി ആർ ടി കെമിസ്ട്രിയുടെ ഭാഗമാണ് അന്നും ചെയ്യേണ്ടത് മാക്സിമം അന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കാം എന്തെങ്കിലും ബാക്കി വരികയാണെങ്കിൽ നമുക്ക് അറുപതാമത്തെ ദിവസം കംപ്ലീറ്റ് ചെയ്യാം അറുപതാമത്തെ ദിവസവും സെയിം ടോപ്പിക്ക് തന്നെയാണ് പഠിക്കാനുള്ളത് ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ട് ഏതെങ്കിലും ഭാഗം കിട്ടാത്തതായിട്ടുണ്ടെങ്കിൽ ആ ടോപ്പിക്ക് മാത്രം ഒന്ന് കമൻ്റിലൂടെ അറിയിക്കുക മാത്സ് ചെയ്യാത്തത് ഈ അറുപത് ദിവസത്തിനകത്ത് നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും പക്ഷേ അത് ക്ലാസ് ആയി ചെയ്യുകയാണെങ്കിൽ പലതും മിസ്സായി പോകും അതുകൊണ്ടാണ് ചെയ്യാതിരുന്നത് ഇനി നമുക്ക് വേണമെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒന്നോ രണ്ടോ വീഡിയോസിലൂടെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാൻ ശ്രമിക്കാം അതുപോലെ തന്നെ ഇംഗ്ലീഷിലെ ഏതെങ്കിലും ഗ്രാമർ പാർട്ടുകൾ നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക നമ്മുടെ സമയത്തിനനുസരിച്ച് മാക്സിമം ഞാൻ ക്ലാസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഈ അറുപത് ദിവസവും കറക്റ്റായി ഫോളോ ചെയ്ത ഒരാൾക്ക് ഈ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടാവും ഞാൻ ഓരോ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്തും കമൻറ്റിലൂടെ സപ്പോർട്ട് അറിയിച്ച എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് നിങ്ങളുടെ കമൻറ്റുകൾ കാരണമാണ് എനിക്കിടാൻ പറ്റാതിരുന്ന സമയത്ത് പോലും സമയം ഉണ്ടാക്കി ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാൻ എനിക്ക് സാധിച്ചത് ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റിവിഷൻ ക്ലാസുകൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്